നടന്നത് നടന്നു, അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായി. ഇനി പ്രവേശുക്ലെ മോചിപ്പിക്കണം. വലിയ തെറ്റു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ പണ്ഡിറ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. തൻ്റെ ശരീരത്തിൽ മൂത്രമൊഴിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായ പ്രവേശ് ശുക്ലയെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് ആ ഹീനകൃത്യത്തിന് ഇരയായ ആദിവാസി യുവാവ് ദശ്മത് റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രതി നാട്ടിലെ പണ്ഡിറ്റാണ് എന്നത് ദശ്മത് റാവത്തിനെ ഭയപ്പെടുത്തുന്നുണ്ടാകണം. ആ ഭയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദൃശ്യമായിരുന്നു. ഇരു കൈകളും പിന്നിൽ കെട്ടി മുക്കാലയിലേക്ക് പിടിച്ചുകൊണ്ടുവരുമ്പോൾ മധുവിൻ്റെ മുഖത്തും കണ്ടത് അതേ ഭയം. ഇരയെപ്പോലും ജാതി ശ്രേണിയുടെ അതീശ വ്യവഹാരത്തിനുള്ളിൽ നിന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭയം ഇന്ത്യയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് മറ്റൊരുദാഹരണമാണ് ദശ്മത് റാവത്തിനുണ്ടായ അനുഭവവും അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണവും. മധ്യപ്രദേശിലെ സിദ്ധി ജില്ലയിൽ വഴിയരികിൽ ഇരിക്കുകയായിരുന്ന ഗോത്രവർഗക്കാരനായ ദശ്മത് റാവത്തിൻ്റെ തലയിലും മുഖത്തും സിഗരറ്റ് വലിച്ചുകൊണ്ട് പ്രവേശ് ശുക്ല മൂത്രമൊഴിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്ന് പ്രവേശ് ശുക്ലയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. എന്നാൽ ചോദ്യം ചെയ്യലിനായി ഹാജരാക്കിയ ദശ്മത് റാവത്ത് വീഡിയോ വ്യാജമാണെന്നും ശുക്ലയെ കുരുക്കാനായി ആരോ ചെയ്തതാണെന്നുമാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത്. ഭീഷണിപ്പെടുത്തി പ്രതിക്ക് അനുകൂലമായി മൊഴി റാവത്തിൽ നിന്നും രേഖപ്പെടുത്തുകയായിരുന്നു എന്നും പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നു. ആദിവാസികൾക്കും ദളിതർക്കുമെതിരെയുള്ള BJPയുടെ മനുഷ്യത്വരഹിത നിലപാടിനെ തുറന്നു കാണിക്കുന്ന ചിത്രമായി പ്രവേശ് ശുക്ലയുടെ ക്രൂരകൃത്യം മാറിയതോടെ BJP പരുങ്ങലിലായി. അങ്ങനെയാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മുൻകൈയിൽ നടന്ന കാൽകഴുകൽ നാടകത്തിലേക്ക് അവർ എത്തിയത്. മൂത്രമൊഴിച്ച സംഭവം അവഗണിച്ച മോദി മൗത്ത് പീസുകളായ ദേശീയ മാധ്യമങ്ങൾ ഈ കാൽകഴുകൽ ദൃശ്യങ്ങൾക്ക് വലിയ പ്രചാരം നൽകി. RSS BJP പ്രൊഫൈലുകൾ അതിനെ പാടിപ്പുകഴ്ത്തി. കാൽകഴുകലിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഈ പ്രചാരണങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ജീർണിച്ച ജാതിബോധങ്ങളിൽ അഭിരമിക്കുന്ന BJP അനുഭാവികളെ സംബന്ധിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ കാൽകഴുകൽ കൊണ്ട് പ്രായച്ചിത്തം ചെയ്ത് തീരുന്നത് മാത്രമാണ് ശുക്ല ചെയ്ത ഹീനപ്രവൃത്തി. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോഴാണ് പുറം ലോകം അറിഞ്ഞതെങ്കിലും ഈ സംഭവം നടന്നിട്ട് ഒരു വർഷത്തോളമായി എന്ന് പറയപ്പെടുന്നു. ഈ വരുന്ന നവംബറിലാണ് മധ്യപ്രദേശിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ്. കാലങ്ങളായി BJPക്ക് സ്വാധീനം വർദ്ധിച്ചു വരുന്ന സംസ്ഥാനത്തെ 20-ലേറെ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള കോൾ ഗോത്ര വിഭാഗക്കാരനാണ് ദശ്മത് റാവത്ത്. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയുണ്ടായ ഈ ദുഷ്പേര് മറികടക്കാൻ BJPക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. കാൽകഴുകി മുഖം രക്ഷിക്കാനുള്ള BJPയുടെ ഈ നാടകം ജനാധിപത്യ നീതിക്രമത്തേക്കാൾ പുരോഹിത ബ്രാഹ്മണ്യ അധികാര വ്യവസ്ഥയെ ഉറപ്പിക്കുന്ന ഒരു കൃത്യം കൂടിയാണ്. അപരജനതയെ അഴുക്കു ശരീരങ്ങളാക്കി മാറ്റിത്തീർത്ത ജാതി ബ്രാഹ്മണ്യത്തെ ഉദ്ഘോഷിക്കുന്നവർ, മനുവാദികളുടെ രാജ്യമുണ്ടാക്കാൻ നടക്കുന്നവർ അത്തരം ആചാരപരമായ പരിഹാരങ്ങളാണ് ആഗ്രഹിക്കുന്നതും. ഭരണഘടനാപരവും മനുഷ്യത്വപരവുമായ തുല്യതയും നീതിയും ആദിവാസികൾക്കും ദളിതർക്കും ഉറപ്പാക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ ഒരു ബാധ്യതയുമില്ലാത്ത ഇത്തരം കാൽകഴുകൽ കുമ്പസാരങ്ങൾ. ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം 2020 മാത്രം 9,298 സംസ്ഥാനത്തെ SC/ST കേസുകളുടെ എണ്ണം. രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കണക്കുകൾ മാത്രമാണിത്. കേസ് രജിസ്റ്റർ ചെയ്യാത്ത എത്രയോ സംഭവങ്ങൾ മധ്യപ്രദേശ് പോലെയൊരു സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടാകും. കാൽകഴുകലാണ് ഇതിനൊരു പരിഹാരമെങ്കിൽ മുഖ്യമന്ത്രി എത്ര പേരുടെ കാലുകൾ ഒരു ദിവസം കഴുകേണ്ടി വരും? കാൽകഴുകി ആദിവാസി സ്നേഹം കാണിക്കുന്നവർ ഈ പ്രകടനങ്ങൾക്ക് പിന്നിൽ മറച്ചുവെക്കുന്ന ചിലതുണ്ട്. അതിലൂടെ കടന്നുപോയാൽ വ്യക്തമാകും ആദിവാസികളോടുള്ള ഈ സ്നേഹത്തിൻ്റെ കാപട്യം. മധ്യേന്ത്യയിലെ നിരവധി സ്ഥലങ്ങളിൽ ആദിവാസി ജനത സർക്കാരിൻ്റെ വിനാശകരമായ വികസന പദ്ധതികൾക്കെതിരെ സമരങ്ങളിലാണ്. സർക്കാർ തുടർച്ചയായി അവഗണിക്കുന്ന ആ സമരങ്ങൾ മിക്കതും നടക്കുന്നത് കാൽകഴുകൽ നടന്ന മധ്യപ്രദേശിൽ തന്നെയാണ്. മധ്യപ്രദേശിലെ സിംഗ്രോളി ജില്ലയിൽ അദാനിയുടെ ധീരൌലി കൽക്കരി ഖനന പദ്ധതിക്കെതിരെ ആദിവാസി സമൂഹം നാളുകളായി സമരത്തിലാണ്. പദ്ധതി നടപ്പിലാക്കുന്നത് വഴി 620 കുടുംബങ്ങൾ വനമേഖലയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടും. ഇതിൽ 216 ആദിവാസി കുടുംബങ്ങളാണ്. 8,000+ ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന 2.5 ലക്ഷം മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന വജ്രഖനന പദ്ധതിക്കെതിരെ ആദിവാസികൾ പ്രതിഷേധം നടത്തുന്നതും മധ്യപ്രദേശിലെ ഖാണ്ട്വയിലാണ്. മധ്യപ്രദേശിലെ പെൻസ്കോൾ പവർ പ്രോജക്റ്റ് അദാനി ഏറ്റെടുത്തത് മുതൽ പ്രാദേശികമായി ആദിവാസികളുടെ എതിർപ്പുകൾ ശക്തമാണ്.
ഛത്തീസ്ഗഡിലെ ഹസ്ദേവിൽ ആദിവാസി സമൂഹം പരമ്പരാഗതമായി കൈവശം വെച്ചിരുന്ന 170,000 ഹെക്ടർ വനഭൂമി വെട്ടിനിരത്തി കൽക്കരി ഖനനം നടത്താനായി അദാനി ഗ്രൂപ്പിന് നൽകിയതും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരാണ്. അവിടെയും ആദിവാസി ജനത സമരത്തിലാണ്. ഇന്ത്യയിലെമ്പാടും ഇതുപോലെ അനേകം ആദിവാസി സമരങ്ങളും അതിജീവന പ്രശ്നങ്ങളും അവഗണിക്കപ്പെടുന്നതിനിടയിലാണ് ഈ കാൽകഴുകൽ നാടകം എന്നോർക്കണം. ഇന്ത്യയിൽ ഒരു മനുഷ്യനെതിരെ മറ്റൊരു മനുഷ്യന് എന്ത് നീച പ്രവൃത്തിയും ചെയ്യാനുള്ള അധികാരത്തിന്റെ പേരാണ് ജാതി. രാഷ്ട്രപതി ആയിട്ടും ആദിവാസി ആയതുകൊണ്ട് ദ്രൗപദി മുർമുവിനെ പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്ന് ഒഴിവാക്കിയ BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉള്ളിലും ആ ജാതിബോധമുണ്ട്. ആ ജാതി വരേണ്യത ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന സംഘപരിവാർ നീക്കത്തെ ഭയത്തോടെ നോക്കിക്കാണേണ്ടത്. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെയും സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെയും പരിഗണിച്ച് ആദിവാസി പ്രാമുഖ്യമുള്ള പ്രദേശങ്ങൾക്ക് സവിശേഷ പദവി നൽകാൻ തീരുമാനിച്ച ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. രാജ്യമൊട്ടാകെ ഏക സിവിൽ നിയമ സംഹിത നടപ്പിലാക്കാൻ ഇപ്പോൾ തിടുക്കപ്പെടുന്ന സംഘപരിവാർ ഗോത്രജനതയുടെ പ്രത്യേക അവകാശങ്ങൾ കൂടി കവർന്നെടുക്കാനാണ് അതിലൂടെ ശ്രമിക്കുന്നത്. ആദിവാസി ജനത കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളെ ഭരണഘടനയുടെ 5ഉം 6ഉം പട്ടികയിൽപ്പെടുത്തി രാജ്യത്തിന്റെ പൊതുവായ നിയമങ്ങളിൽ നിന്ന് അവയെ മാറ്റി നിർത്തിയിരുന്നു. രാജ്യത്ത് ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടനയിലെ ഈ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യേണ്ടി വരും. കാൽകഴുകൽ നാടകം കൊണ്ട് മറച്ചുവെക്കാൻ കഴിയുന്നതല്ല ഈ ഭരണഘടനാപരമായ പ്രശ്നം. ഭരണഘടനയിൽ തന്നെ വിശ്വാസമില്ലാത്ത ആദിവാസിയായ ഒരു മനുഷ്യന്റെ മുഖത്ത് മൂത്രമൊഴിക്കാൻ മടിയില്ലാത്തവർക്ക് എന്ത് ഭരണഘടന?